സത്യ സത്യം 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 സ്നേഹത്തിന്റെ കണ്ടു കാൽവരി ദൈവസ്നേഹത്തിന്റെ നിറം ഞാൻ കണ്ടു കാൽവരി മലമേ ത്യാഗത്തിന്റെ ധ്വനി ഞാൻ കേട്ടു കരുണയിൻ മുഖം കണ്ടു കാൽവറി മലമേള കാൽവരി കാൽവരി മലമേ ദൈവസ്നേഹത്തിൻറെ നിറഞ്ഞാൽ കണ്ടു കാൽവരി മലമേ പുത്രൻമലേ രക്തം ചോറിഞ്ഞപ്പോ മനുഷ്യ പുത്രൻ അന്നാമലേ രക്തം ചോറിഞ്ഞപ്പോവ പാപം നീക്കിടുവാന സത്യം സത്യമായി എന്ന സന്ദേശത്തിലേക്ക് സ്വാഗതം ഈ പ്രോഗ്രാം ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു ഇന്നത്തെ ഈ പ്രോഗ്രാം ശ്രദ്ധിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ വലിയ അനുഗ്രഹവും നന്മയും ദൈവം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു നമുക്കറിയാം നാം എല്ലാവരും ജീവിതം വളരെ വിജയകരമാക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് ജീവിതം കൂടുതൽ സന്തോഷകരമാക്കുവാനും ആസ്വാദ്യകരമാക്കുവാനും ആഗ്രഹിക്കാത്തവർ ആരും തന്നെയില്ല എന്നാൽ ഈ പരിശ്രമത്തിൽ നാം പലപ്പോഴും അനേകരും പരാജയപ്പെടുന്നു എന്നുള്ളത് സത്യമായിരിക്കുന്ന കാര്യമാണ് മാത്രമല്ല വിജയിച്ചു എന്ന് തോന്നുന്നതായിരിക്കുന്ന പല മനുഷ്യരുടെ ജീവിതത്തെ നാം പരിശോധിച്ചാൽ അതും വളരെ പരാജയമാണ് എന്ന് ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും കാരണം വിജയിച്ചു എന്ന് തോന്നുന്നതായിരിക്കുന്ന ചില മനുഷ്യരുടെ ജീവിതത്തെ നാം പരിശോധിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു വശത്ത് വളരെ നേട്ടങ്ങളും വലിയ നന്മകളും ഒക്കെ ഉണ്ട് എന്ന് നമുക്ക് തോന്നുമ്പോൾ തന്നെ അവരുടെ ജീവിതത്തെ വിലയിരുത്തിയാൽ വലിയ പരാജയത്തിലും അസ്വസ്ഥതയിലും അസമാധാനത്തിലുമൊക്കെയാണ് അവർ കഴിച്ചു കൂട്ടുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പലരും ആത്മഹത്യയുടെ വക്കീലേക്ക് പോലും വരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇങ്ങനെയുള്ളതായിരിക്കുന്ന സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ വചനമായിരിക്കുന്ന ബൈബിൾ ജീവിതത്തെക്കുറിച്ച് എന്തു പറയുന്നു എന്നുള്ളതായിരിക്കുന്ന കാര്യം ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു ഈ സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ വചനമായിരിക്കുന്ന ബൈബിൾ നമ്മോട് പറയുന്നതായിരിക്കുന്ന ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് മനുഷ്യ ജീവിതത്തെക്കുറിച്ച് ഏറ്റവും ആധികാരികമായിട്ട് സത്യസന്ധമായിട്ട് പറയുവാനായിട്ട് സാധിക്കുന്നത് മനുഷ്യൻ്റെ സൃഷ്ടാവായിരിക്കുന്ന ദൈവത്തിന് തന്നെയാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തെ മാറ്റി നിർത്തി മനുഷ്യ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് നമുക്ക് കഴിയുകയില്ല മനുഷ്യൻ ആരാണ് മനുഷ്യൻ്റെ ജീവിതം എന്താണ് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ യഥാർത്ഥ പ്രശ്നം എന്താണ് ആ പ്രശ്നത്തിന് എന്താണ് യഥാർത്ഥ പരിഹാരം എന്നീ കാര്യങ്ങളെല്ലാം പല ദൃഷ്ടാന്തങ്ങളിലൂടെ ദൈവത്തിൻ്റെ വനമായിരിക്കുന്ന ബൈബിൾ നമുക്ക് നൽകുന്നുണ്ട് കൃതമായി യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ താൻ പറഞ്ഞതായിരിക്കുന്ന തൻ്റെ ഉപദേശങ്ങളും തൻ്റെ ജീവിതവും മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വില എന്താണ് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ മൂല്യം എന്താണ് അവൻ്റെ ഭാവി എന്താണ് അവൻ്റെ സാധ്യത എന്താണ് എന്നിങ്ങനെ എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് കർത്താവ് യേശു ക്രിസ്തു താൻ പഠിപ്പിച്ചിട്ടുള്ളത് ഇങ്ങനെ കർത്താവ് പറഞ്ഞതായിരിക്കുന്ന വളരെ പ്രസിദ്ധമായിരിക്കുന്ന ഒരു ഉപമയിൽ നിന്ന് മനുഷ്യൻ്റെ ജീവിതത്തെ സംബന്ധിക്കുന്ന സുപ്രധാനമായിരിക്കുന്ന ചില കാര്യങ്ങൾ പങ്കുവയ്ക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിനായി ദൈവത്തിൻ്റെ വനമായിരിക്കുന്ന ബൈബിൾ ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ പതിനഞ്ചാം അധ്യായം പതിനൊന്ന് മുതൽ ഇരുപത്തി നാല് വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു ലൂക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം അതിൻ്റെ പതിനൊന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വേദഭാഗം ഇപ്രകാരം വായിക്കുന്നു പിന്നെയും അവൻ പറഞ്ഞത് ഒരു മനുഷ്യൻ രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു അവരിൽ ഇളയവൻ അപ്പനോട് അപ്പ വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണമേ എന്ന് പറഞ്ഞു അവൻ അവർക്ക് മുതൽ പകുത്തു കൊടുത്തു ഏറെ നാൾ കഴിയും മുമ്പേ ഇളയ മകൻ സകലവും സ്വരൂപിച്ച ദൂരദേശത്തേക്ക് യാത്രയായി അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ചു വസ്തു നാനാവിധമാക്കി കളഞ്ഞു എല്ലാം ചെലവഴിച്ച ശേഷം ആ ദേശത്ത് കഠിനക്ഷാമം ഉണ്ടായിട്ട് അവന് മുട്ടുവന്നു തുടങ്ങി അവൻ ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തിനെ ചെന്ന് ആശ്രയിച്ചു അവനവനെ തൻ്റെ വയലിൽ പന്നികളെ മേയിപ്പാൻ അയച്ചു പന്നി തിന്നുന്ന വാളവരെ കൊണ്ട് വയറ് നിറപ്പാൻ അവൻ ആഗ്രഹിച്ചു എങ്കിലും ആരും അവന് കൊടുത്തില്ല അപ്പോൾ സുബോധം വന്നിട്ട് അവൻ എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു ഞാനോ മിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അപ്പനോട് അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു ഇനി നിൻ്റെ മകനെന്ന പേരിന് ഞാൻ യോഗ്യനല്ല നിൻ്റെ കൂലിക്കാരിൽ ഒരുതിനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയും എന്ന് പറഞ്ഞു അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ പോയി ദൂരത്തു നിന്ന് തന്നെ അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവൻ്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു മകൻ അവനോട് അപ്പ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു ഇനി നിൻ്റെ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു അപ്പൻ തൻ്റെ ദാസന്മാരോട് വേഗം മേത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിപ്പിൻ ഇവൻ്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും ഇടുവിപ്പിൻ തടിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറപ്പിൻ നാം തിന്ന് ആനന്ദിക്കുക ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു വീണ്ടും ജീവിച്ചു കാണാതെ പോയിരുന്നു കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി ഈ ഉപമയിൽ നിന്ന് മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമതായി ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അകന്നിരിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന സത്യമാണ് അതുമാത്രമല്ല പാപത്തിൽ മനുഷ്യൻ അതപ്പതിച്ചിരിക്കുന്നു പാപത്തിൽ വീണിരിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന യാഥാർത്ഥ്യമാണ് ഇത് എല്ലാ മനുഷ്യരെ കുറിച്ച് പറയുവാനായിട്ട് കഴിയുന്ന കാര്യമാണ് ദൈവത്തിൻ്റെ വനമായിരിക്കുന്ന ബൈബിള് വളരെ അസന്യഗ്ധമായി പ്രഖ്യാപിക്കുന്ന കാര്യമാണ് മനുഷ്യൻ എല്ലാവരും പാപം ചെയ്തിരിക്കുന്നു എല്ലാവരും ദൈവത്തിൽ നിന്ന് അകന്ന് ദൈവത്തോട് ശത്രുക്കളായി പാപികളായി തീർന്നിരിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന യാഥാർത്ഥ്യം അത് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നാം എല്ലാവരും നമ്മുടെ ജീവിതത്തെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നാം ഇതേ നിലത്തിലുള്ളതായിരിക്കുന്ന പാപത്തിന് അടിമകളാണ് എന്നുള്ളതായിരിക്കുന്ന യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഈ ഉപമയിൽ പറയുന്ന കർത്താവ് പറയുന്നതായിരിക്കുന്ന ഉപമയിൽ പറയുന്നതായിരിക്കുന്ന മനുഷ്യൻ താന് തൻ്റെ പിതാവിൽ നിന്ന് തൻ്റെ വസ്തുവകളെല്ലാം അവകാശങ്ങളും ചോദിച്ചു വാങ്ങി താൻ ദൂരദേശത്തേക്ക് യാത്രയായി താന് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതായിരിക്കുന്ന ഒരു ചിത്രമാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത് മാത്രമല്ല താൻ പാപത്തിൽ നിബധിച്ച് താൻ ദുർനടപ്പുകാരനായി ജീവിച്ച് വളരെ പരാജയപ്പെട്ട് വളരെ അസ്വസ്ഥനായി അസംതൃപ്തനായി താൻ സമാധാനമില്ലാതെ വളരെ നിരാശനായി ജീവിക്കുന്നതായിരിക്കുന്ന ഒരു ചിത്രമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ ചുറ്റുപാട് നാം കണ്ണോടിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ ഓരോ ജീവിതങ്ങളെ നാം പരിശോധിക്കുമ്പോൾ നമ്മുടെ ചിത്രമാണ് ഒരുപക്ഷെ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് മനുഷ്യൻ ദൈവത്തിൽ നിന്ന് സ്വാഭാവികമായി അകന്ന മനുഷ്യരാണ് അതുമാത്രമല്ല പാപത്തിൽ നിബന്ധിച്ചിരിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന സത്യം ദൈവത്തിൻ്റെ പറയുന്നത് പോലെ തന്നെ നാം എല്ലാവരും പാപികളാണ് പാപ ദൈവത്തിൽ നിന്ന് അകന്നവരാണ് ഈ സത്യമാണ് നമുക്കിവിടെ ഈ ഉപമയിൽ നിന്ന് പഠിക്കാനായിട്ട് സാധിക്കുന്ന ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് മാത്രമല്ല ദൈവത്തോട് ബന്ധമുള്ളവരായിട്ട് ആരും ജനിക്കുന്നില്ല എല്ലാവരും ദൈവത്തിൽ നിന്ന് അകന്നവരായിട്ടാണ് ജനിക്കുന്നത് എല്ലാവരും പാപികളായി ജനിക്കുന്ന ദൈവത്തിൻ്റെ വനമായിരിക്കുന്ന ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു ഈ പാപത്തിൻ്റെ വിത്ത് എല്ലാ മനുഷ്യനും ഉള്ളതുകൊണ്ട് അതിൻ്റെ ഫലങ്ങളാണ് മനുഷ്യൻ ഇന്ന് വിവിധ നിലകളിൽ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നത് അവന് അവനുള്ളതായിരിക്കുന്ന അവൻ്റെ മദ്യപാനം അവൻ്റെ ദുർനടപ്പ് അവൻ്റെ തെറ്റായ പ്രവർത്തനങ്ങൾ അവൻ്റെ കൊല കൊലപാതക ചിന്തകൾ മോഷണം വിഭിചാരം ഈ കാര്യങ്ങളെല്ലാം പാപത്തിൻ്റെ ഫലങ്ങളായിട്ട് മനുഷ്യനിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ സമൂഹത്തിൽ ഉടനീളം ഇത് കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ നിങ്ങൾ ഒരുപക്ഷെ ഇങ്ങനെയുള്ളതായിരിക്കുന്ന പ്രശ്നത്തിൽ ഉള്ളതായിരിക്കുന്ന മനുഷ്യരാകാം ദൈവത്തിൽ നിന്ന് അകന്ന മനുഷ്യരാകാം ദൈവത്തിൻ്റേതായിരിക്കുന്ന വഴിവിട്ട് സ്വന്തമായിരിക്കുന്ന വഴിയിൽ സഞ്ചരിക്കുന്ന മനുഷ്യരാകാം ദുർനടപ്പിൻ്റെ വഴിയിൽ പോകുന്ന മനുഷ്യരാകാം ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാർ ഒരുപക്ഷെ പാപത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കുന്ന മനുഷ്യരാകാം പോണോഗ്രഫിക്ക് അടിമകളാകാം അപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്ന ഈ ഉപമ നമ്മോട് പറയുന്നതായിരിക്കുന്ന യാഥാർത്ഥ്യം മനുഷ്യൻ സ്വാഭാവികമായിട്ടും ദൈവത്തിൽ നിന്ന് അകന്നവരും പാപത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കുന്നവരുമാണ് എന്നുള്ള യാഥാർത്ഥ്യമാണ് ഈ ഉപമ നമ്മോട് പറയുന്നത് അങ്ങനെ ഈ പാപത്തിൻ്റെ ഫലമായിട്ട് മനുഷ്യൻ വളരെ നിരാശയിലും വളരെ അസ്വസ്ഥതയിലും അസമാധാനത്തിലും കഴിച്ചു കൂട്ടുന്ന കാര്യമാണ് നമുക്ക് ഈ ഉപമയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ ഇളയ മകൻ താന് പാപത്തിൽ സഞ്ചരിച്ചതിൻ്റെ ഫലമായിട്ട് വളരെ നിരാശനായി അസ്വസ്ഥനായി അസംതൃപ്തനായി താന് ഇപ്പോൾ ഇരിക്കുന്നതായിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ചിത്രമാണ് മനുഷ്യൻ വളരെ നിരാശ്രിതനാണ് വളരെ പരാജയ ഭീതി ഉള്ളവരായിട്ട് ഇരിക്കുന്നു അവർ ജീവിതത്തിൽ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ വളരെ ആത്മഹത്യ ചിന്തയോടെ നിവദിച്ചിരിക്കുന്നതായിരിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതാണ് നമുക്ക് ഈ ഉപമയിൽ നിന്ന് പഠിക്കാനായിട്ട് സാധിക്കുന്ന ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് വീണ്ടും ഈ ഉപമ നമ്മോട് പറയുന്ന എന്ന് പറയുന്നത് മനുഷ്യനെ ഇങ്ങനെ വസ്തുതകൾ പറഞ്ഞ് അവൻ പരാജയപ്പെട്ടിരിക്കുന്നതായിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ചിത്രമല്ല നമുക്ക് യുവമയുടെ രണ്ടാം ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന കാര്യം ഇതിൽ നിന്ന് തിരിച്ചു വരുന്നതായിരിക്കുന്ന ഒരു മനുഷ്യനെ മനുഷ്യൻ്റെ ചിത്രമാണ് മനുഷ്യൻ ഏതു തരത്തിലുള്ളതായിരിക്കുന്ന പ്രശ്നത്തിലാണെങ്കിലും ഏതു തരത്തിലുള്ളതായിരിക്കുന്ന അസ്വസ്ഥതയിലാണ് അവൻ കഴിച്ചുകൂടുന്നതെങ്കിലും അവന് പ്രതീക്ഷിക്കും വകയുണ്ട് എന്നുള്ളതായിരിക്കുന്ന സത്യമാണ് ദൈവത്തിൻ്റെ വനമായിരിക്കുന്ന ബൈബിള് നമുക്ക് നൽകുന്നത് യുവമയിലും അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവത്തിൽ നിന്ന് അകുന്നതായിരിക്കുന്ന മനുഷ്യൻ പാപത്തിൽ നിബന്ധിച്ചതായിരിക്കുന്ന മനുഷ്യൻ എന്നാൽ അവൻ തനിക്ക് സുബോധം വന്നിട്ട് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന കാര്യം അവൻ സുബോധം വന്നിട്ട് തൻ്റെ അപ്പൻ്റെ ഭവനത്തെക്കുറിച്ച് ചിന്തിച്ചു അവൻ ദൈവത്തെക്കുറിച്ച് ചിന്തിച്ചു അവൻ്റെ ജീവിതത്തെക്കുറിച്ച് അവൻ വിചിന്തനം ചെയ്യുവാനായിട്ട് ആരംഭിച്ചു താൻ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന യാഥാർത്ഥ്യം താൻ തിരിച്ചറിഞ്ഞു അങ്ങനെ തിരിച്ചറിഞ്ഞതിൻ്റെ ഫലമായി താൻ അവിടെ നിന്ന് എഴുന്നേറ്റ് താൻ അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വരികയും ആ അപ്പൻ തന്നെ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്യുന്നതായിരിക്കുന്ന സത്യമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ നിങ്ങൾ ഏത് തരത്തിലുള്ളതായിരിക്കുന്ന പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന മനുഷ്യരായിക്കൊള്ളട്ടെ ഏത് തരത്തിലുള്ളതായിരിക്കുന്ന പരാജയത്തിലും പെട്ടിരിക്കുന്നതായിരിക്കുന്ന മനുഷ്യരായിക്കൊള്ളട്ടെ നിങ്ങൾ ഏത് തരത്തിലുള്ളതായിരിക്കുന്ന പാപത്തിന് അടിമയായിക്കൊള്ളട്ടെ നിങ്ങൾക്ക് പ്രതീക്ഷ ദൈവത്തിൻ്റെ വനമായിരിക്കുന്ന ബൈബിൾ നൽകുന്നു ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ട് എന്നുള്ളതായിരിക്കുന്ന സന്തോഷ കാര്യം സന്തോഷ വർത്തമാനമാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത് ഇവുമ്മ നമ്മോട് പറയുന്നതായിരിക്കുന്ന യാഥാർത്ഥ്യം അതാണ് മനുഷ്യൻ ഏത് തരത്തിലുള്ള പ്രശ്നത്തിലാണെങ്കിലും അവനതിൽ നിന്ന് രക്ഷയുണ്ട് അവന് പ്രതീക്ഷയുണ്ട് എന്നുള്ളതായിരിക്കുന്ന യാഥാർത്ഥ്യമാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകുന്നത് തൻ്റെ പ്രശ്നം പരിഹരിക്കുവാനായിട്ട് ഈ മനുഷ്യൻ ചെയ്തതായിരിക്കുന്ന കാര്യം എന്താണ് തനിക്ക് സ്വന്തം തൻ്റെ പ്രശ്നത്തെ പരിഹരിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് തിരിച്ചറിവുണ്ടായി തനിക്ക് താൻ തെറ്റ് ചെയ്തത് തൻ്റെ പിതാവിനോടാണെന്നുള്ളത് ബോധ്യം തനിക്കുണ്ടായി അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ പ്രശ്നത്തെ പരിഹരിക്കുവാനായിട്ട് സാധിക്കുകയില്ല നിങ്ങളുടെ പ്രശ്നത്തെ പരിഹരിക്കുവാനായിട്ട് ദൈവം തയ്യാറായിട്ടുണ്ട് എന്നുള്ളതായിരിക്കുന്ന സത്യമാണ് നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടണമെന്നുള്ള ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തെറ്റുകളെക്കുറിച്ച് അനുദപിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കേണ്ടതായിരിക്കുന്ന ആവശ്യമുണ്ട് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതായിരിക്കുന്ന വഴിയിൽ നിന്ന് നിങ്ങൾ തിരിച്ചു വരേണ്ടതായിരിക്കുന്ന ആവശ്യമുണ്ട് ദൈവത്തിലേക്ക് നിങ്ങൾ മടങ്ങേണ്ടതായിരിക്കുന്ന ആവശ്യമുണ്ട് നിങ്ങളുടെ തെറ്റുകളെ ഏറ്റുപറയുന്നുവെങ്കിൽ നിങ്ങളുടെ പാവങ്ങളെ ക്ഷമിക്കാമെന്ന് ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ ഭാരമായിരിക്കുന്ന ബൈബിൾ പറയുന്നത് അതാണ് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം നിങ്ങളുടെ പാപങ്ങൾ പാപങ്ങളെത്ര കടിഞ്ചുമ്പായിരുന്നാലും അത് ഹിമം പോലെ വെള്ളയായിത്തീരുമെന്ന് ദൈവത്തിൻ്റെ വനം നമ്മോട് പറയുന്നു നിങ്ങളുടെ പാപങ്ങൾ പറയുന്നുവെങ്കിൽ അവൻ നിങ്ങളുടെ സകല പാപങ്ങളും ക്ഷമിച്ച് നിങ്ങളുടെ സകല അനീതിയും പോക്കി നിങ്ങളെ ശുദ്ധീകരിപ്പാൻ തൊക്കെ വിശ്വസ്തനും നീതിമാനുമാണെന്ന് പറയുന്നു പ്രിയപ്പെട്ട ഇത് ബൈബിൾ നൽകുന്നതായിരിക്കുന്ന വാഗ്ദത്വങ്ങൾ എത്ര വലുതാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ എത്ര വലുതായിരുന്നെങ്കിലും നിങ്ങളുടെ പാപങ്ങൾ എത്ര വലുതാണെങ്കിലും നിങ്ങളെത്ര പരാജിതരാണെങ്കിലും നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് മടങ്ങി വരുവാനായിട്ട് സാധിക്കും എന്നുള്ളതായിരിക്കുന്ന ആ സദ്വർത്തമാനമാണ് ദൈവത്തിൻ്റെ വനമായിരിക്കുന്ന ബൈബിളിന് നിങ്ങൾക്ക് നൽകുവാനായിട്ടുള്ളത് കർത്താവ് നിങ്ങളെ മാടി വിളിക്കുകയാണ് നിങ്ങളെ പ്രശ്നത്തിൽ തുടരേണ്ടതായിരിക്കുന്ന ആവശ്യമില്ല എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് പറയുവാനായിട്ട് ഉള്ളത് ദൈവത്തിൻ്റെ വനമായിരിക്കുന്ന ബൈബിൾ ഇപ്രകാരം പറയുന്നു കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുവാനാണ് അപ്പസ്വൽനായ പത്രോസ് എഴുതിയ ലേഖനം മൂന്നാം മൂന്നാമധ്യായം അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായ നീതികെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു മനുഷ്യനെ ദൈവത്തിൽ അകന്നുപോയ മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുവാനായിട്ട് വന്നതായിരിക്കുന്ന വ്യക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു കർത്താവായ് യേശുക്രിസ്തുവിലൂടെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരുവാനായിട്ട് മനുഷ്യർക്ക് സാധിക്കും എന്നതാ എന്നുള്ളതായിരിക്കുന്ന സന്ദേശമാണ് ദൈവത്തിൻ്റെ ഭാഗമായിരിക്കുന്ന ബൈബിളിന് നമുക്ക് നൽകുവാനായിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ എത്ര ദൈവത്തിന് അകുന്ന മനുഷ്യരാണെങ്കിലും ഏത് തരത്തിലുള്ളതായിരിക്കുന്ന പാപത്തിൽ വീണവര മനുഷ്യനാണെങ്കിലും നിങ്ങൾക്ക് ദൈവത്തിലേക്ക് മടങ്ങി വരുവാനായിട്ടുള്ള അവസരമുണ്ട് എന്നുള്ളതായിരിക്കുന്ന സത്യം നിങ്ങളെ ഓർപ്പിക്കുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ദൈവം നിങ്ങളെ ആ നിലയിൽ അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തെ സംബന്ധിക്കുന്ന വേറൊരു പ്രധാനപ്പെട്ട സത്യം അല്ലെങ്കിൽ മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു സത്യം നമുക്ക് ഈ ഉപമയിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് ഈ ഉപമ നമ്മോട് പറയുന്നതായിരിക്കുന്ന വേറൊരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ദൈവത്തിലേക്ക് മടങ്ങി വരുന്ന മനുഷ്യർക്ക് ദൈവത്തിൽ നിന്ന് പാപക്ഷമ ലഭിക്കുന്നതായിരിക്കുന്ന മനുഷ്യർക്ക് ലഭിക്കുന്നതായിരിക്കുന്ന വലിയ ആനന്ദത്തെക്കുറിച്ചാണ് ഈ വേദഭാഗം അല്ലെങ്കിൽ ഉപമ നമ്മോട് പറയുന്നത് പാപത്തെക്കുറിച്ച് അനുതപിച്ച് പശ്ചാത്തപിച്ച് തൻ്റെ പിതാവിന് ഭവനത്തിലേക്ക് മടങ്ങി വന്നതായിരിക്കുന്ന ഈ മനുഷ്യന് വലുതായിരിക്കുന്ന ഒരു സ്വീകരണമാണ് ഇവിടെ ലഭിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് തൻ്റെ പിതാവ് ഓടി വന്ന് തന്നെ കെട്ടിപ്പുണർന്ന് തന്നോട് മനസ്സലിഞ്ഞ് തൻ്റെ തെറ്റുകളെല്ലാം ക്ഷമിച്ച് അവിടെ വലിയ ആനന്ദം ആരംഭിക്കുന്നത് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും തനിക്ക് വലിയ അംഗീകാരം നൽകുന്നത് കാണുവാനായിട്ട് സാധിക്കും തൻ്റെ ചെ കാലിന് ചെരുപ്പിടിപ്പിക്കുന്നു തൻ്റെ കയ്യിൽ മോതിരം ഇടിവിക്കുന്നു ഇങ്ങനെയുള്ളതായിരിക്കുന്ന വലിയ അംഗീകാരത്തിൻ്റേതായിരിക്കുന്ന ഒരു അവസരം നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും ദൈവത്തിലേക്ക് മടങ്ങി വരുന്ന പാപത്തിൻ്റെ വഴികൾ ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ വഴിയിലേക്ക് വരുന്നതായിരിക്കുന്ന മനുഷ്യർക്ക് ലഭിക്കുന്നതായിരിക്കുന്ന സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ ആശ്വാസത്തിൻ്റെ ആനന്ദത്തിൻ്റേതായിരിക്കുന്ന ഒരു ചിത്രമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് നിരാശയിൽ ഇനി തുടരേണ്ടതായിരിക്കുന്ന ആവശ്യമില്ല ദൈവത്തിലേക്ക് മടങ്ങി വരൂ നിങ്ങളുടെ പാപ വഴികളെ ഉപേക്ഷിക്കൂ നിങ്ങളുടെ തെറ്റായ വഴികൾ ഉപേക്ഷിച്ച് ദൈവത്തിലേക്ക് മടങ്ങി വരുന്നുവെങ്കിൽ ദൈവം നിങ്ങൾക്ക് വലിയ സന്തോഷകരമായിരിക്കുന്ന സമാധാനപൂർണമായിരിക്കുന്ന വലിയ ആശ്വാസമുള്ള വലിയ പ്രത്യാശയുള്ള വലിയ അർത്ഥമുള്ള ഒരു ജീവിതമാണ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് നമ്മളെന്തിന് ഈ രീതിയിലുള്ളതായിരിക്കുന്ന നിരാശയിൽ കഴിച്ചു കൂട്ടണം നമ്മുടെ ജീവിതത്തെ നാം എന്തിനെ ഭയത്തിൽ കഴിച്ചു കൂട്ടണം ദൈവം നൽകുന്നതായിരിക്കുന്ന വാക്തത്വങ്ങൾ എത്ര വലുതാണ് ദൈവം നൽകുന്നതായിരിക്കുന്ന തൻ്റെ ദൈവം നൽകുന്നതായിരിക്കുന്ന കാര്യങ്ങൾ എത്ര ഉന്നതമായിരിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് വലിയ ജീവിതം സന്തോഷകരമായി നയിക്കുവാനായിട്ട് സാധിക്കും വളരെ അർത്ഥപത്തായി നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ് ദൈവത്തിൻ്റെ വനമായിരിക്കുന്ന ബൈബിൾ ഈ ഉപമയിലൂടെ നമുക്ക് നൽകുന്നത് കർത്താവായ യേശു ക്രിസ് പറഞ്ഞതായിരിക്കുന്ന ഉപമയിൽ നാം ചിന്തിച്ചതായിരിക്കുന്ന കാര്യങ്ങൾ അതാണ് അതുകൊണ്ട് എന്നെ സിദ്ധിക്കുന്ന മാന്യസ്നേഹിതരെ മനുഷ്യൻ സ്വാഭാവികമായിട്ട് ദൈവത്തിൽ നിന്നകുന്നവരാണ് മനുഷ്യൻ പാപത്തിൽ നിബധിച്ചവരാണ് പാപത്തിൻ്റെ ശിക്ഷയായിരിക്കുന്ന മരണത്തിന് എല്ലാവരും യോഗ്യരാണ് എന്നാൽ അതിൽ നിന്ന് നമുക്ക് തിരിച്ചു വരുവാനായിട്ടുള്ള വലിയ അവസരം ദൈവം നൽകിയിരിക്കുന്നു കർത്താവായ യേശുക്രിസുവിലൂടെ മനുഷ്യൻ്റെ പാപത്തിൻ്റെ പ്രശ്നം ദൈവം പരിഹരിച്ചിരിക്കുന്നു കർത്താവായ യേശു ക്രിസുവിലൂടെ മനുഷ്യർക്ക് ദൈവത്തോട് അടുത്ത് വരുവാനായിട്ട് സാധിക്കും ഇനി അതുകൊണ്ട് പാപത്തിൽ നാം തുടരേണ്ടതായിരിക്കുന്ന ആവശ്യമില്ല പാപത്തിൻ്റെ വഴിയിൽ ജീവിക്കേണ്ടതായിരിക്കുന്ന ആവശ്യമില്ല പാപത്തിൻ്റെ ഭയത്തിൽ അല്ലെങ്കിൽ അസമാധാനത്തിൽ അസംതൃപ്തിയിൽ ജീവിക്കേണ്ടതായിരിക്കുന്ന ആവശ്യമില്ല അർത്ഥമില്ലാതെ ലക്ഷ്യമില്ലാതെ ആത്മഹത്യയിലേക്ക് പോകേണ്ട ആവശ്യമില്ല പാപത്തിൻ്റെ വഴിയിൽ ഇനി സഞ്ചരിക്കേണ്ട ആവശ്യമില്ല ദൈവം നിങ്ങൾക്ക് വലിയ അവസരം നൽകിയിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിലൂടെ നിങ്ങൾക്ക് ദൈവമായിട്ട് ബന്ധത്തിലേക്ക് വരുവാനായിട്ട് സാധിക്കും മാത്രമല്ല ദൈവമായിട്ട് ബന്ധത്തിലേക്ക് വരുന്ന വരുന്നതായിരിക്കുന്ന മനുഷ്യർക്ക് വലിയ സന്തോഷത്തിൻ്റെ ആസ്വാദനത്തിൻ്റെ വലിയ സമൃദ്ധിയുടേതായിരിക്കുന്ന അനുഭവം ദൈവം വെച്ച് നീട്ടുകയാണ് ഇത് സ്വീകരിക്കുവാനായിട്ട് എൻ്റെ സ്നേഹിതർക്ക് എൻ്റെ മാന്യ പ്രേക്ഷകർക്ക് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവായ യേശു കൃസുകളുടെ നിങ്ങൾക്ക് ജീവിതം ധന്യമാക്കി തീർക്കുവാനായിട്ട് സാധിക്കും മനുഷ്യൻ ഇന്ന് ജീവിത വിജയത്തിനു വേണ്ടി പലതും ചെയ്തു കൂട്ടുകയാണ് എന്നാൽ അവൻ പരാജയത്തിലേക്ക് പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് വീഴ്ത്തപ്പെടുകയാണ് മനുഷ്യർക്ക് എവിടെയാണ് പ്രതീക്ഷ പ്രതീക്ഷയുള്ളത് ഈ ലോകത്തിൻ്റെതായിരിക്കുന്ന വസ്തുവകൾക്ക് മനുഷ്യർക്ക് സമാധാനം നൽകുവാനായിട്ട് സാധിക്കുമോ എത്രമാത്രം വെട്ടിപ്പിടിക്കുന്നതായിരിക്കുന്ന മനുഷ്യരും ആത്മഹത്യയിലേക്ക് പോകുന്നതായിരിക്കുന്ന മനുഷ്യരില്ലേ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിതരെ നിങ്ങൾക്ക് പ്രതീക്ഷയ്ക്ക് പോവുകയുണ്ട് ഇനി പാപത്തിൽ പോകേണ്ടതായിരിക്കുന്ന ആവശ്യമില്ല അർത്ഥമില്ലാത്ത ജീവിതത്തിൽ ഇനി സഞ്ചരിക്കേണ്ടതായിരിക്കുന്ന ആവശ്യമില്ല ദൈവത്തിലേക്ക് മടങ്ങി വരുന്നുവെങ്കിൽ ദൈവം നിങ്ങളെ സ്വീകരിക്കുവാനായിട്ട് തയ്യാറാണ് നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കുവാനായിട്ട് അവൻ തയ്യാറാണ് നിങ്ങളുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ഷമ പ്രാപിക്കുവാനായിട്ട് സാധിക്കും കർത്താവായ യേശു ക്രിസുവൽ നിങ്ങളുടെ പ്രശ്നത്തെ പരിഹരിച്ചിരിക്കുന്നു നിങ്ങളുടെ പാപം എന്ന പ്രശ്നം പരിഹരിക്കപ്പെട്ടിരിക്കുന്നു ഇനി കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏത് മനുഷ്യനും കർത്താവായ യേശു ക്രിസുവിലൂടെ നിത്യമായ ജീവൻ പ്രാപിക്കുവാനായിട്ട് സാധിക്കും അവന് അവൻ്റെ പാപങ്ങൾ കഴുകപ്പെടുവാനായിട്ട് സാധിക്കും അവന് വലിയ അംഗീകാരം ലഭിക്കും ദൈവമക്കൾ മക്കൾ എന്നുള്ളതായിരിക്കുന്ന അംഗീകാരമാണ് ദൈവത്തിൻ്റെ വഹനം നൽകുന്നത് അതുകൊണ്ട് ഈ വലിയ സമൃദ്ധിയിലേക്ക് ഈ വലിയ അംഗീകാരത്തിലേക്ക് ഈ വലിയ സന്തോഷത്തിലേക്ക് ഈ വലിയ സമാധാനത്തിലേക്ക് നിങ്ങളെല്ലവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ക്ഷണിച്ചുകൊണ്ട് ഞാൻ ഞാനെൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ മനുഷ്യ ം ചോറിഞ്ഞ പോനവ പാപം നീക്കിടുവാന തകർന്ന വീണ പോനവ പാപം നീക്കിടുവ തകർന്നു കണ്ടു കാൽവരി പ്രിയ സഹോദരങ്ങളെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ അതിപ്രശസ്തമായ ഒരു ഉപമയിൽ നിന്ന് നാം ചിന്തിക്കുകയായിരുന്നു ജീവിതത്തിൽ പരാജയങ്ങൾ അനുഭവിക്കുന്ന ഒത്തിരി ആളുകളുണ്ട് അല്ല നാം എല്ലാവരും തന്നെ ജീവിതത്തിന് ഏതെങ്കിലുമൊക്കെ സമയങ്ങളിൽ പരാജയപ്പെട്ടിട്ടുള്ള ആളുകളാണ് എന്നാൽ അനേകരും പരാജയത്തിൽ നിരാശരായി ഇനിയും ഒരു തിരിച്ചു തിരിച്ചുവരവ് ഇനിയും ഒരു മടങ്ങിവരവ് സാധ്യമല്ല എന്ന് ചിന്തിക്കുന്നവരാണ് കർത്താവ് ഭൂമിയിൽ പറയുന്നത് ജീവിതത്തിൻ്റെ തെറ്റായ വഴിയിലൂടെ സഞ്ചരിച്ച് നഷ്ടപ്പെട്ടു പോയ ഒരു മനുഷ്യനെക്കുറിച്ചാണ് എന്നാൽ തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും മോശം അവസ്ഥയിൽ നിന്നും തിരികെ വീണ്ടും പിതാവിൻ്റെ സന്നിധിക്ക് കടന്നു വന്ന് ജീവിതത്തിന് ആനന്ദം അനുഭവിക്കുവാൻ സന്തോഷം അനുഭവിക്കുവാൻ ആ മനുഷ്യനിടയായി തീർന്നു സഹോദരങ്ങൾ നമുക്കത് സാധിക്കും നമുക്കും ഇത് സാധിക്കും നമ്മുടെ ജീവിതം ഏതൊരവസ്ഥയിൽ എത്ര മോശമാണെന്ന് നമ്മുടെ ജീവിതം എത്ര മോശമാണെന്ന് വന്നാലും ദൈവസ്ഥനിലേക്ക് മടങ്ങി വരുന്നുവെങ്കിൽ നമ്മുടെ പാപങ്ങളെ അവൻ്റെ മുമ്പാകെ ഏറ്റുപറയാൻ തയ്യാറാകുന്നുവെങ്കിൽ നമുക്ക് വേണ്ടി കാൽവരിയിൽ താർക്കപ്പെട്ട കർത്താവിനെ വിശ്വസിക്കാൻ മനസ്സ് കാണിക്കുന്നുവെങ്കിൽ ജീവിതത്തിൻ്റെ പഴയ സന്തോഷത്തിലേക്കും ദൈവീക ബന്ധത്തിലേക്കും മടങ്ങി വരുവാനായിട്ട് നമുക്ക് സാധിക്കും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ട നമ്മുടെ പാപങ്ങളെ ശിക്ഷയെ അനുഭവിച്ചുകൊണ്ട് കാൽവരിയിൽ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട നമ്മുടെ രക്ഷകനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി വിശ്വസിക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ മുഴുവൻ പാവങ്ങളെയും കർത്താവത്തിൻ്റെ രക്തത്താൽ കഴി വിശുദ്ധീകരിക്കുകയും നമ്മുടെ ദൈവത്തിന് മക്കളാക്കി തീർക്കുകയും ചെയ്യും ഈ സന്തോഷം ഈ ദൈവിക ബന്ധത്തിൻ്റെ സന്തോഷം ജീവിതത്തെ അനുഭവിക്കുവാൻ സർവ്വശക്തനായ ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അനുകേക്ക് മാറാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്നായ ഞങ്ങളുടെ നല്ല പിതാവെ ഞങ്ങളവിടുത്തെ സ്തുതിക്കുന്നു ഞങ്ങളുടെ സ്തുതികളും സ്തോത്രങ്ങളും സ്വീകരിക്കുകയും ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയും ചെയ്യുന്ന നല്ലവനായ ദൈവമാണ് അവിടെ നിന്ന് ഓർത്തിടങ്ങി അവിടുത്തെ സ്തുതിക്കുന്നു കർത്താവിന് നിത്യം പരിശുദ്ധനുമായിരിക്കുന്ന സർവ്വശക്തനായ ദൈവമായിട്ട് അവിടുന്ന് വാഴുന്നു വന്ന ഓർത്ത് അടിയം അവിടത്തേക്ക് ശ്രദ്ധിക്കുന്നു അവിടുത്തെ മഹാസ്നേഹത്തിനായിട്ട് അടികം അവിടത്തേക്ക് സ്തോത്രം ചെയ്യുന്നു പ്രിയ പ്രിയകർത്താവെ പാപികളും ദൈവത്തോട് ദൈവത്തോടകന്നുപോയവരുമായി അടികളെ സ്നേഹിച്ച് അടിയങ്ങളെ രക്ഷിപ്പാൻ വേണ്ടി താഴ്ന്ന ഭൂമിയിലേക്ക് മനുഷ്യനായിട്ട് അവിടുന്ന് കടന്നു വന്നു കാൽവര കുരിശിൽ അടിയങ്ങളെ രക്ഷയ്ക്ക് വേണ്ടി സ്വന്തം ജീവനെ അവിടുന്ന് മറുപലിയായി നൽകി കർത്താവെ അതിക്രൂരമായ ഒരു മരണത്തിലൂടെ അത്യന്തം ഒരു മരണത്തിലൂടെ അടികൾക്ക് വേണ്ടി അവിടെ നിന്ന് കടന്നുപോയതുകൊണ്ട് സ്തോത്രം കർത്താവിൻ നിത്യനരകത്തിൽ അടിഞ്ഞാൽ അനുഭവിക്കേണ്ട ശേഷം അടിയങ്ങൾക്ക് പകരം കാൽവുരി അനുഭവിപ്പാൻ അവിടുന്ന് കാണുന്ന മഹാമനസ്സിനായിട്ട് അടിയംകൂടത്തേക്ക് സ്തോത്രം ചെയ്യുന്നു മരണത്തോളം കാൽവരിലെ ക്രൂശുമരണത്തോളം അടിയങ്ങൾ സ്നേഹിച്ച മഹാസ്നേഹത്തിനായിട്ട് സ്തോത്രം കർത്താവ് ദേവീ സ്നേഹത്തിൽ തിരിച്ചറിവുന്ന കോണം നൽകിയ കൃപയ്ക്കായിട്ട് അടിയങ്ങോട്ടത്തേക്ക് സ്തോത്രം ചെയ്യുന്നു പ്രിയ പ്രിയകർത്താവിൻ നീ സന്ദേശം കേട്ട ഓരോരുത്തരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കു മാറാകണം കാൽവരിയെ മനസ്സിലാക്കുവാൻ അവിടുത്തെ മക്കളായി തീരുവാൻ ജീവിതത്തിൻ്റെ ആനന്ദവും സന്തോഷവും കർത്താവ് ദൈവിക ബന്ധത്തിൽ അനുഭവിപ്പുവാൻ അവരിടവരുത്തു മാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു നിരാശപ്പെട്ടു പോയ ഹൃദയങ്ങളിൽ കർത്താവ് അവിടുന്ന് ദൈവിക പ്രത്യാശ പകരുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു പരാജയം ജീവിതത്തിൻ്റെ അവസാനമല്ല എന്ന് തിരിച്ചറിഞ്ഞ് ദേവസ്വനിലേക്ക് മടങ്ങി വന്ന് സന്തോഷകരമായ ജീവിതം നയിപ്പാണ് ക്രമകലി അനുഗ്രഹിക്കണം സഹായിക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു അടിയങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ദുബിലേറിയ നാമത്തിൽ തന്നെ നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തീർച്ചയായും പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങളെ ബന്ധപ്പെടേണ്ട വിലാസം അഗാപേ ഗോസ്ബൽ മിനിസ്ട്രി എയ്റ്റി സെവൻ മൈത്രി നഗർ ആശ്രാമം കൊല്ലം ഇമെയിൽ ഐ ഡി സത്യം സത്യമായി അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഫോൺ എയ്റ്റ് വൺ ത്രീ സിക്സ് നയൻ ത്രീ ഡബിൾ സിക്സ് ഫോർ എയ്റ്റ് ഈ പ്രോഗ്രാമിൻ്റെ മറ്റ് എപ്പിസോഡുകൾ കാണുവാൻ സത്യം സത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സത്യം സത്യമായി എന്ന യൂട്യൂബ് ചാനലും സന്ദർശിച്ചാലും ദയവ് നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ